This is next session in module 6 of metrology and instrumentation. This is all about vibration and acceleration measurements. The instruments used for vibration measurement is called vibrometer, and the instrument used for acceleration measurement is called as accelerometer. Okay, appo namukku vibrometer accelerometer inde different types adinte working enganeya ennulla karyangalokke നോക്കാം. വൈബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വൈബ്രേഷൻ ഈസ് എ മെക്കാനിക്കൽ ഫിലോമിന വെയർ ബൈ ഓസിലേഷൻ ഒക്കേഴ്സ് എബൌട്ട് ആൻ ഇക്വിലിബ്രിയം പോയിന്റ്. അതായത് ഒരു പർട്ടിക്കുലർ ഇക്വിലിബ്രിയം പോയിന്റിൽ നിൽക്കാണ്ട് അതിൻ്റെ ടു ആൻഡ് ഫ്രോ മോഷനിൽ വരുന്ന എല്ലാ മൂവ്മെൻറ്റിനും നമ്മൾ പറയുക വൈബ്രേഷൻ എന്നാണ്. ദ ഇൻസ്ട്രുമെൻറ്റ് യൂസ് ടു മെഷർ ദ ഡിസ്പ്ലേസ്മെൻറ്റ് വെലോസിറ്റി ഓർ ആക്സിലറേഷൻ. ഇത് കാരണമുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെ അതുമായിട്ട് ബന്ധപ്പെട്ട വെലോസിറ്റി അല്ലെ ആക്സിലറേഷൻ ഒക്കെ കണക്ക് കൂട്ടുന്നത് തന്നെയാണ് ഓഫ് എ വൈബ്രേറ്റിംഗ് ബോഡി ആർ കോൾഡ് വൈബ്രേഷൻ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്. ഓക്കെ, അപ്പോൾ അതിനെയാണ് വൈബ്രേഷൻ മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. അപ്പം വൈബ്രേഷൻ്റെ അകത്ത് നമുക്ക് അറിയാം മെയിനായിട്ട് എന്താ, ഒരു വേവ് ഒരു നോർമലായിട്ടുള്ള ഒരു മീൻ പോയിൻ്റ് ഉണ്ടാവും, അതിൻ്റെ മുകളിൽ താഴ്ത്ത് ഇങ്ങനെയായിട്ട് പോകുന്ന ആ പ്രോപ്പർട്ടിയാണ് വൈബ്രേഷൻ എന്ന് നമ്മൾ മെയിനായിട്ട് പറയാം. ഓക്കെ, അപ്പോൾ വൈബ്രേഷൻ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് ഹാവിങ് മാസ് സ്പ്രിങ് ഡാഷ് ബോർഡ് എക്സെട്ര ആർ നോൺ ആസ് സീസ്മിക് ഇൻസ്ട്രുമെൻറ്റ്. ഈ വൈബ്രേഷൻ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻസിൻ്റെ അകത്ത് നമ്മൾ പറയുന്ന മാസ് സ്പ്രിങ് അങ്ങനത്തെ കുറേ ഡാംബർ അങ്ങനെ കുറേ അറ്റാച്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ വെച്ചിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റിനെ നമ്മൾ പറയുക സീസ്മിക് ഇൻസ്ട്രുമെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് സീസ്മിക് ട്രാൻസ്ഡ്യൂസർ അല്ലെ സീസ്മിക് ഇൻസ്ട്രുമെൻസിനെ ട്രാൻസ്ഡ്യൂസർ എന്ന് വിളിക്കാൻ കാരണം എന്തായിരിക്കും? മെക്കാനിക്കലായിട്ടുള്ള വൈബ്രേഷൻ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുക ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടിയിലേക്കോ അങ്ങനെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വേറൊരു എനർജി ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് സീസ്മിക് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് വിളിക്കുന്നത്. രണ്ട് തരത്തിലുള്ള ഒന്ന് എന്താ വൈബ്രോമീറ്റർ, എന്തിനായിരിക്കും ഉപയോഗിക്കുന്നത്? വൈബ്രേഷൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ അടുത്തതാണ് ആക്സിലറോമീറ്റർ, എന്തിനായിരിക്കും ഉപയോഗിക്കുക? ആക്സിലറേഷൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. വൈബ്രോമീറ്ററിനെ നമ്മൾ മെയിനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള സ്റ്റൈലസ് റെക്കോർഡിംഗ്, സിമ്പിൾ പൊട്ടൻഷ്യോമീറ്റർ, ഒപ്റ്റിക്കൽ റെക്കോർഡിംഗ്, കപ്പാസിറ്റി പിക്കപ്പ്, പിന്നെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് പിക്കപ്പ്. അതേപോലെ തന്നെ ആക്സിലറോമീറ്ററിനെ നമ്മൾ രണ്ട് ഐറ്റംസ് കിട്ടിയിട്ടുള്ള എന്തൊക്കെയാണ്? പീസോ ഇലക്ട്രിക് ആക്സിലറോമീറ്റർ, പിന്നെ ബോണ്ടഡ് സ്ട്രെയിൻ ഗേജ് ആക്സിലറോമീറ്റർ. ബോണ്ടഡ് സ്ട്രെയിൻ ഗേജ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, ഒന്ന് കാൻഡി ലിവർ ബീം ടൈപ്പ്, സോളിഡ് സിലിണ്ടർ ആക്സിലറോമീറ്റർ. ഇത്രയും ടൈപ്പ് ഒന്നും കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല, എല്ലാം സിമ്പിളായിട്ടുള്ള ടോപ്പിക്കുകളാണ്, പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. നിങ്ങൾ ഓൾറെഡി എല്ലാം പഠിച്ചത് തന്നെയാണ്, അത് ജസ്റ്റ് അതിൻ്റെ പേരുകൾ മാത്രം വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്ന് പറഞ്ഞാൽ നോക്കാം. വൈബ്രോമീറ്റർ, വൈബ്രോമീറ്റർ എന്ന് വെച്ചാൽ വൈബ്രോമീറ്റർ ഓർ സീസ്മോമീറ്റർ ഈസ് എ ഡിവൈസ് എന്താണ് ടു മെഷർ ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ വൈബ്രേറ്റിംഗ് ബോഡി. വൈബ്രേറ്റിംഗ് ബോഡിക്ക് ഒരു ഡിസ്പ്ലേസ്മെൻറ് ഉണ്ടാവും, ആ ഡിസ്പ്ലേസ്മെൻറ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് നമ്മൾ വൈബ്രോമീറ്റർ യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു ബോഡി ആണെങ്കിൽ ഇത് ടു മുകളിലും താഴത്തേക്കും വൈബ്രേറ്റ് ചെയ്യാതിരിക്കും, അപ്പോൾ ഇതിനെന്തുണ്ടാവും? ഇങ്ങനെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. ആ ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? വൈബ്രോമീറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, വൈബ്രോമീറ്റർ ഈസ് ഡിസൈൻഡ് വിത്ത് ലോ നാച്ചുറൽ ഫ്രീക്വൻസി, സോ വൈബ്രോമീറ്റർ ഈസ് നോൺ ആസ് ലോ ഫ്രീക്വൻസി ട്രാൻസ്ഡ്യൂസർ. വൈബ്രോമീറ്റർ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ലോ നാച്ചുറൽ ഫ്രീക്വൻസി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പോൾ അടുത്ത ഒന്നാമത്തെ ടൈപ്പ് വൈബ്രോമീറ്റർ വരുന്നത് എന്തായിരുന്നു? സ്റ്റൈലസ് റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻറ്റ്. നമ്മൾ ഈ സ്റ്റൈലസ് റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ ഓൾറെഡി ഇതിൻ്റെ മുമ്പിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. സർഫസ് മെഷർമെൻറ്റിൻ്റെ അകത്ത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. സർഫസ് മെഷർമെൻറ്റ് എങ്ങനെയാണ് സർഫസ് റഫ് ആയിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ അവിടെ എന്തുണ്ടാവും? ഒരു സ്റ്റൈലസ് പ്രോബൊക്കെ വെച്ചിട്ട് ഒരു ഇൻസ്ട്രുമെൻറ്റ് സ്കിഡൊക്കെ വെച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിട്ടില്ല. എന്നിട്ട് അങ്ങോട്ടേക്ക് നീങ്ങുന്നതിനനുസരിച്ച് നമുക്കിവിടെ ഇങ്ങനെ പാറ്റേൺ ഫോം ചെയ്ത് വരും. ഈ സ്റ്റൈലസിൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ച് നമുക്കിവിടെ പാറ്റേൺ ഫോം ചെയ്ത് കിട്ടും. ഈ സെയിം സാധനമാണ് സ്റ്റൈലസ് റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻറ്റ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓൾറെഡി പഠിച്ച ഇൻസ്ട്രുമെൻ്റൊക്കെ തന്നെയായിരിക്കും, ചെറിയൊരു മോഡിഫിക്കേഷൻസ് ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റൈലസ് റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻറ്റിനകത്തേക്ക് പോവാം. ഇൻ ദിസ് ഇൻസ്ട്രുമെൻറ്റ് ദ മാസ് ഈസ് കണക്റ്റഡ് ത്രൂ സ്പ്രിങ് ആൻഡ് ഡാംബർ അറേഞ്ച്മെൻറ്റ്. മാസ് ഒരു മാസ് ഉണ്ടാവും, മാസ് എങ്ങനെയാണ് കണക്റ്റ് ചെയ്യുക? നമ്മൾ സ്പ്രിങ് മാസ് സിസ്റ്റം എന്ന് പറയുന്നത് തന്നെ അതിനെയാണല്ലോ. സ്പ്രിങ് മാസ് സിസ്റ്റത്തിൻ്റെ അകത്ത് എന്തൊക്കെയാണ്? ഒരു സ്പ്രിങ് ഉണ്ടാവും, ഒരു മാസ് ഉണ്ടാവും, പിന്നെ ഒരു ഡാംബറും ഉണ്ടാവും അല്ലേ. നമുക്ക് ഫിഗർ വരുന്നുണ്ട്, അന്നത്തെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കോളും. അപ്പോൾ നമുക്ക് ഫിഗറിൽ നോക്കിയിട്ട് വരാം. അപ്പം ഇതാണ് നമ്മളെ സ്റ്റൈലസ് റെക്കോർഡിംഗ് ടൈപ്പ് വൈബ്രോമീറ്റർ എന്ന് പറയുന്നത്. ഇതാണ് നമ്മളെ വൈബ്രേറ്റിംഗ് ബോഡി ഉള്ളത്. ഈ ബോഡി വൈബ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഹാച്ച് ചെയ്ത സാധനം എന്തെന്ന്? നമ്മളുടെ ഇൻസ്ട്രുമെൻറ്റ്.
അത് മൊത്തം ഒരു ഹൗസിങ്ങിൻ്റെ അകത്താണ് വരുന്നത്. ഈ ഹൗസിങ്ങിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്, ഒരു മാസ് ഉണ്ട് മുകളിൽ, ആ മാസിന് ആ മുകൾ ഭാഗത്തുനിന്ന് സ്പ്രിങ് വെച്ചിട്ടും അടിഭാഗം ഡാംബർ വെച്ചിട്ടും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്താലുള്ള ഗുണം എന്താ വെച്ചാൽ, ഇത് വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ മാസിന് എന്തുണ്ടാവില്ല, വൈബ്രേഷൻ ഒക്കറ് ചെയ്യില്ല അല്ലേ. കാരണം എന്താ, മാസ് വൈബ്രേറ്റ് ചെയ്യണം മുകളിലും താഴത്തേക്ക് ആവണമെന്ന് വിചാരിച്ചാൽ ഒന്നിക്കൽ സ്പ്രിങ് അതിനെ അനുവദിക്കില്ല, അല്ലെങ്കിൽ ഡാംബർ അതിനെ അനുവദിക്കും. അതുകൊണ്ട് മാസ് എപ്പോഴും എന്താവും, സ്റ്റേബിളായിട്ട് അവിടെ തന്നെ ഒരൊറ്റ പൊസിഷനിൽ ഉണ്ടാവില്ലേ. അതുകൊണ്ടാണ് നമ്മൾ സ്പ്രിങ്ങും ഡാംബറും വെച്ചിട്ട് ഉള്ള ഒരു മാസിനെ അവിടെ വെച്ചത്. അപ്പം ഈ മൊത്തം ബോഡി എങ്ങനെ വൈബ്രേറ്റ് ചെയ്താലും മാസിൻ്റെ പൊസിഷൻ എന്തായിരിക്കും, ഈ മാസ് ഈ ഒരു ഫിക്സഡ് പൊസിഷനിൽ അവിടെ ലോക്ക് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അതിനെ ഞാൻ അവിടെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ മാസിന് എന്ത് സംഭവിക്കില്ല, നമ്മളെ ബോഡി എത്ര വൈബ്രേറ്റ് ചെയ്താലും മാസിന് ഒരു അനക്കം ഉണ്ടാവില്ല, അവിടെ ഫിക്സ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവും. അപ്പോൾ എന്തിനായിരിക്കും അനക്കം വരിക, നിങ്ങൾക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എന്ത് കാണാം, ഒരു സിലിണ്ടർ കാണാം. ഒരു സിലിണ്ടറിൻ്റെ അകത്ത് മുകളിലും താഴത്തും കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ നമ്മളെ ബോഡിക്ക് തന്നെ. സിലിണ്ടർ എന്ത് ചെയ്യും, മുകളിലോട്ടും താഴത്തേക്കും വൈബ്രേറ്റ് ചെയ്യും. വൈബ്രേറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ സിലിണ്ടറിന് എന്ത് പ്രോപ്പർട്ടിയും കൂടി ഉണ്ട്, സിലിണ്ടറിൻ്റെ അകത്തുള്ള പ്രോപ്പർട്ടി എന്താണ് എക്സ്ട്രാ വരുന്നത്, സിലിണ്ടറിൻ്റെ അകത്ത് മുകളിലും താഴത്തും പോകുന്നതിനും വൈബ്രേഷൻ ഉണ്ടാകുന്നതിന് പുറമെ സിലിണ്ടർ ഒരു റൊട്ടേഷൻ പ്രോപ്പർട്ടിയും കൂടി സിലിണ്ടറിനുണ്ട്. ഇങ്ങനെ സിലിണ്ടർ എന്ത് ചെയ്യുന്നുണ്ടാവും, അത് വിത്ത് റെസ്പെക്റ്റ് ടു ഈ ആക്സിസ് സിലിണ്ടർ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മളെ മാസ് അവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്, നമ്മളെ സിലിണ്ടർ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കുക, എന്നാൽ നമ്മളെ സ്റ്റൈലസ് പ്രോവ് ഇൻസ്ട്രുമെൻ്റ് തന്നെ പുറത്ത് വയ്ക്കുക. ഇവിടെ വൈബ്രേഷൻ വരുന്നു, മുകളിലും താഴത്തും വൈബ്രേഷൻ വന്നുകൊണ്ടിരിക്കുക. വൈബ്രേറ്റിംഗ് ബോഡി ഒരു വൈ എന്ന് പറഞ്ഞ ഡിസ്പ്ലേസ്മെൻറ്റിൽ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതേ ഡിസ്പ്ലേസ്മെൻറ്റ് ഈ ബോഡിക്ക് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതെന്താവും, ഒരു എക്സ് എന്ന് പറഞ്ഞ ഡിസ്പ്ലേസ്മെൻറ്റിലാണ് അത് വൈബ്രേറ്റ് ചെയ്യുന്നതെന്നായിരിക്കും. എക്സ് എന്ന് പറഞ്ഞ ഡിസ്പ്ലേസ്മെൻറ്റ് വൈബ്രേറ്റ് ചെയ്യും, കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു മാഗ്നറ്റ്യൂഡ് ആയിരിക്കുമല്ലോ എക്സ് എന്ന് പറയുന്നത്. ആ മാസ് അനങ്ങാത്തത് കൊണ്ട് തന്നെ നമ്മളിവിടെ ഒരു പോയിൻ്റർ വെച്ചിട്ടുണ്ട്. ഈ പോയിൻ്റർ കാരണം ഇവിടെ എന്താ നമുക്ക് ഈ റീഡിങ് കിട്ടിക്കൊണ്ട്, കാരണം ഇത് സിലിണ്ടർ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിൻ്റെ അകത്തുനിന്ന് ഈ കിട്ടിയ വേവിൻ്റെ അകത്ത് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഈ വൈബ്രേഷൻ്റെ ആംപ്ലിറ്റ്യൂഡ്, ആംപ്ലിറ്റ്യൂഡ് എന്ന് വെച്ചാൽ എത്രത്തോളം ആയിട്ടില്ലാന്നത് വൈബ്രേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഫ്രീക്വൻസി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കും ഈ ഒരു സെറ്റപ്പ് വഴി നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് നോക്കാം. ഫ്രെയിം ഈസ് ദെൻ കണക്റ്റഡ് ടു ദ സോഴ്സ് ഓഫ് വൈബ്രേഷൻ. നമ്മളെ ഫ്രെയിമിനെ എവിടെ വെച്ച്, നമ്മളെ മൊത്തം സെറ്റപ്പ് ആ വൈബ്രേറ്റ് ചെയ്യുന്ന ബോഡീൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. വൈബ്രേറ്റിംഗ് ബോഡി ഹൂസ് ക്യാരക്ടർ സ്റ്റാർട്ട് ടു ബി മെഷർഡ്, ദ മാസ് ടെൻഡ് ടു റിമെയിൻ ഫിക്സഡ്. ആ മാസ് എന്തുണ്ടാവും, റിമെയിൻ ഫിക്സ് ആയിട്ടാണ്. ആൻഡ് ഇറ്റ്സ് സ്പേഷ്യൽ പൊസിഷൻ സോ ദാറ്റ് വൈബ്രേഷൻ മോഷൻ ഈസ് രജിസ്റ്റേർഡ് ആസ് എ റിലേറ്റഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ബിറ്റ്വീൻ മാസ് ആൻഡ് ഹൗസിംഗ് ഓഫ് ദ ഫ്രെയിം. ഓക്കെ, മാസ് അവിടെ അനങ്ങാണ്ട് നമുക്ക് ഏതിൻ്റെ അകത്ത് റീഡിംഗ് കിട്ടും, നമ്മൾ ആ സിലിണ്ടറിൻ്റെ അകത്ത് റീഡിംഗ് കിട്ടും. ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ സ്റ്റൈലസ് ആൻഡ് റൊട്ടേറ്റിംഗ് ഡ്രം അറേഞ്ച്മെൻറ്റ്. ആ റൊട്ടേറ്റിംഗ് ഡ്രമ്മ് ഇവിടെ കാണുന്ന ഈ റൊട്ടേറ്റിംഗ് ഡ്രമ്മിൻ്റെ അകത്ത് നമുക്ക് എന്ത് കിട്ടും, ഡിസ്പ്ലേസ്മെൻറ്റ് അവിടെ കിട്ടും. ഓക്കെ, റൊട്ടേറ്റിംഗ് ഡ്രം ആൻഡ് മൂവ്മെൻറ്റ് ഓഫ് സ്റ്റൈലസ് ഫ്ലൂട്ട്സ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേറ്റർ മോഷൻ ഓൺ ദ പേപ്പർ അറ്റാച്ച് ചെയ്ത ഡ്രം. ആ ഡ്രമ്മിൻ്റെ ചുറ്റും നമ്മൾ എന്ത് വെച്ചിട്ടുണ്ട്, ഒരു പേപ്പർ വെച്ചിട്ടുണ്ട്. ആ പേപ്പറിൻ്റെ അകത്ത് എന്ത് ചെയ്യും, ആ റീഡിങ് റെക്കോർഡ് ആയിക്കൊണ്ട് ഉണ്ടാവും. ഓക്കെ, ദീസ് ഡിവൈസ് ആർ യൂസ് ടു മെഷർ വൈബ്രേഷൻ വിത്ത് ഫ്രീക്വൻസീസ് ദറ്റ് ആർ ഹൈ റിലേറ്റീവ് ടു നാച്ചുറൽ ഫ്രീക്വൻസി. നാച്ചുറൽ ഫ്രീക്വൻസി ആയിട്ട് അടുത്ത് നിൽക്കുന്നത് എല്ലാ ഫ്രീക്വൻസിയും മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കുന്നു. ഓക്കെ, ഈ പോയിൻ്റ് ഒന്നും ഇല്ലെങ്കിലും നമുക്ക് മിനിമം അതിൻ്റെ വർക്കിങ്ങും കൺസ്ട്രക്ഷനും പറയാൻ പറ്റുള്ളൂ. ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് ഫോർ ഹൈ ഫ്രീക്വൻസി ആൻഡ് ഹൈ ആക്സിലേഷൻ. കാരണം എന്താ, നമ്മൾ ആ സിസ്റ്റം മൊത്തം ഒരു ചെറിയതാണ്, ഭയങ്കര വലിയ ഫ്രീക്വൻസി ഉണ്ട് നമുക്ക് അത് റെക്കോർഡ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം സിമ്പിളായിട്ടുള്ള പരിപാടിയല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പോയിൻ്റിലേക്ക്, സിമ്പിൾ പൊട്ടൻഷ്യോമീറ്റർ. പൊട്ടൻഷ്യോമീറ്റർ നിങ്ങൾ പണ്ട് പ്ലസ് ടുവിലൊക്കെ പഠിച്ച സാധനം, അതിൻ്റെ എക്സ്പീരിയൻസൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ. പൊട്ടൻഷ്യോമീറ്റർ എന്ന് വെച്ചാൽ എന്താ, ഒരു വയറ് ഒരു 1 മീറ്റർ നീളത്തിലുള്ള, അല്ലെങ്കിൽ ഒരു ചെറിയ പൊട്ടൻഷ്യോമീറ്റർ ചെറിയൊരു നീളത്തിൽ വയറ് വൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് നമുക്ക് എന്തുണ്ടാവും, ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു കോണ്ടാക്റ്റും ഉണ്ടാവും അല്ലേ. എന്നിട്ട് നമ്മൾ ഇതിനെ മാറ്റിനനുസരിച്ച് നമുക്ക് എന്തുണ്ടാവും, ഇത് മൊത്തത്തിലൊരു റെസിസ്റ്റൻസ് R ആണെങ്കിൽ നമുക്കൊരു X ഡിസ്റ്റൻസിലാണ് കോണ്ടാക്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ എന്തായിരിക്കും, ആ ഒരു ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് സ്മോൾ ലെറ്റർ R ആയി നമുക്ക് ഉണ്ടാവുള്ളൂ.
അപ്പോൾ നമുക്ക് ഇൻപുട്ട് കൊടുക്കുന്നതായിരിക്കില്ല ഔട്ട്പുട്ട് കിട്ടുക അല്ലേ. ഇത് തന്നെയാണല്ലോ പൊട്ടൻഷ്യോ മീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ പൊട്ടൻഷ്യോ മീറ്ററിൻ്റെ വർക്കിംഗ് ഇതുതന്നെയാണ്. നമ്മൾ അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാമാണ് ഇപ്പുറത്തെ സൈഡിലുള്ളത്. നമ്മളൊരു ഇൻപുട്ട് കൊടുക്കും, ഇങ്ങനെ ഈ മൊത്തം റെസിസ്റ്റൻസ് ക്യാപിറ്റലേറ്റർ ആറിന് അക്രോസ് ആയിട്ട് ഇവിടുന്ന് തൊട്ട് ഇവിടം വരെയുള്ള റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ട് നമ്മളൊരു ഇൻപുട്ട് കൊടുക്കും. നമ്മൾ പക്ഷേ ഔട്ട്പുട്ട് എടുക്കുന്നത് എവിടെ നിന്നായിരിക്കും? ഇതൊരു മൂവബിൾ ജോ ആണ്, ഇത് മൂവിങ് ആണ് അല്ലേ. അത് മൂവിങ് ആയിട്ടുള്ളൊരു പാർട്ട്. അപ്പം നമ്മൾ വൈബ്രേറ്റിംഗ് മെഷർ ചെയ്യുന്ന ഡിവൈസ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ അകത്ത് നിന്ന് പുറത്തൊരു ഔട്ട്പുട്ട് വോൾട്ടേജ് ഫോം ചെയ്യുന്നുണ്ടല്ലോ. ഒരു വോൾട്ട് മീറ്ററിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടില്ലേ, അത് എന്തായിക്കൊണ്ട് വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് മുകളിലും താഴത്തേക്കും ആയിട്ട് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കറസ്പോണ്ടിംഗ് ആയിട്ട് വോൾട്ട് മീറ്ററിന് എന്താവും റീഡിങ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവില്ല. അപ്പോൾ ആ ചേഞ്ചിങ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് കണക്കൂട്ടുന്നത്, ഈ ഒരു കേസിലുള്ള വൈബ്രേഷൻ അല്ലെ ആംപ്ലിറ്റ്യൂഡ് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ പ്രിൻസിപ്പിളിലേക്ക് വരുന്നത്, പൊട്ടൻഷ്യോ മീറ്റർ ഈസ് ഓൾസോ നോൺ ആസ് ലീനിയർ പൊസിഷൻ സെൻസർ. എന്തുകൊണ്ടാണ് ലീനിയർ ആയിട്ടുള്ള മൂവ്മെൻറ്റ് മാത്രം നമുക്ക് ഇതിൻ്റെ അകത്ത് നോക്കാൻ പറ്റും. ആൻഡ് ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഡിവൈസ് ഫോർ മെഷറിംഗ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്. പൊട്ടൻഷ്യോ മീറ്റർ ഈസ് എ പ്രൈമറി സെൻസർ വിച്ച് കൺവേർട്ട് ലീനിയർ മോഷൻ ഓഫ് ഷാഫ്റ്റ് ഇൻ ടു ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ്. ലീനിയർ മോഷൻ എന്തായിട്ടാണ് മാറ്റുന്നത്? കാരണം ഇങ്ങനെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു, ആ റെസിസ്റ്റൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ മുകളിലും താഴത്തേക്കുള്ള മോഷന ഈ റെസിസ്റ്റൻസ് മുകളിലേക്കും താഴത്തേക്കും ആയിട്ട് നമുക്കൊരു റെസിസ്റ്റൻസ് ചേഞ്ചിലാണ് കിട്ടുക. ദീസ് ആർ സെൻസേഴ്സ് ദാറ്റ് പ്രൊഡ്യൂസ് എ റെസിസ്റ്റൻസ് ഔട്ട്പുട്ട് പ്രൊപ്പോർഷണൽ ടു ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, നമുക്ക് എന്ത് കിട്ടും? റെസിസ്റ്റൻസിൻ്റെ ഔട്ട്പുട്ടാണ് കിട്ടുക പ്രൊപ്പോർഷണൽ ടു നമ്മൾ കൊടുത്ത ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, ഇത്രയാണ് ഒരു സിമ്പിൾ പൊട്ടൻഷ്യോ മീറ്റർ ഉള്ളത്. അതിൻ്റെ വർക്കിംഗ് നമുക്ക് നോക്കാം. ദ ലീനിയർ പൊട്ടൻഷ്യോ മീറ്റർ എംപ്ലോയ്സ് ആൻ ഇലക്ട്രിക്കലി കണ്ടക്റ്റ് ലീനിയർ സ്ലൈഡ് മെമ്പർ. ആ സ്ലൈഡ് മെമ്പറാണ് എവിടെ ഉള്ളത്? സ്ലൈഡ് ചെയ്യുന്ന മെമ്പറാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, പിന്നെ കണക്റ്റഡ് ടു എ വേരിയബിൾ വയർ വൗണ്ട് റെസിസ്റ്റൻസ് അല്ലെ വൈൻഡിങ്ങിൻ്റെ കണക്ട് ചെയ്ത് വെച്ചിട്ടാണ്. വൈൻഡിങ് എവിടെയുള്ളത്? ഇതാണ് നമ്മളെ വൈൻഡിങ്, അല്ലെങ്കിൽ ഈ മൊത്തം സെറ്റപ്പാണ് എന്ത് വൈൻഡിങ് എന്ന് പറയുന്നത്. That changes resistance to the equated, that changes resistance to be equated to the linear position of the device which is monitored. നമുക്ക് ഏത് നമ്മൾ മോണിറ്റർ ചെയ്യുന്ന ഡിവൈസിൻ്റെ അകത്തേക്ക് അതൊരു ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ആയിട്ട് കിട്ടും. ഓക്കെ, ആസ് സ്ലൈഡിങ് കോണ്ടാക്ട് മൂവ്സ് അലോങ് വൈൻഡിങ്, സ്ലൈഡിങ് കോണ്ടാക്ട് വൈൻഡിങ്ങിനെ കണക്കായിട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ദ റെസിസ്റ്റൻസ് ഈസ് ചേഞ്ച്ഡ് ഇൻ ലീനിയർ റിലേഷൻഷിപ്പ് വിത്ത് ഡിസ്റ്റൻസ്. ഇത് നമ്മളെ ഈ വൈൻഡിങ്ങിനെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളെ ഈ ഒരു നീഡിൽ മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തായിട്ട് കിട്ടും? ഒരു ലീനിയർ റിലേഷൻഷിപ്പ് കിട്ടും. ഓക്കെ, ഫ്രം വൺ എൻഡ് ഓഫ് ദ പൊട്ടൻഷ്യോ മീറ്റർ അടുത്ത എൻഡിൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ലീനിയർ റിലേഷൻഷിപ്പ് കിട്ടും. എ നോൺ വോൾട്ടേജ് ഈസ് അപ്ലൈഡ് ടു റെസിസ്റ്റർ എൻഡ്. നമുക്ക് അറിയുന്ന ഒരു വോൾട്ടേജ് നമ്മളെന്ത് ചെയ്യും? നമ്മളെ ഇൻപുട്ടായിട്ട് കൊടുക്കും. എവിടെ? ഇതാണ് നമ്മളെ നമ്മളൊരു നോൺ വോൾട്ടേജ് നമുക്കിവിടെ കൊടുക്കും. ഓക്കെ, നമുക്ക് എന്തായിട്ടാണ് കിട്ടുക വോൾട്ടേജ്? ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കും? വേരിയബിൾ ആയിരിക്കില്ലേ, കാരണം അത് മാറിക്കൊണ്ടിരിക്കല്ലേ. വേരിയബിൾ വോൾട്ടേജ് നമുക്ക് ഔട്ട്പുട്ടായിട്ടും കിട്ടും. ഓക്കെ, അപ്പോൾ നോൺ വോൾട്ടേജ് അപ്ലൈ ടു ദ റെസിസ്റ്റർ ആൻഡ് ദ ചേഞ്ച് ഇൻ വോൾട്ടേജ് ഡ്യൂ ടു മൂവ്മെൻറ്റ് ഓഫ് വൈപ്പർ ഓൺ റെസിസ്റ്റൻസ് ഈസ് റെക്കോർഡ്. ദ ഔട്ട്പുട്ട് വോൾട്ടേജ് അറ്റ് ദ കോണ്ടാക്ട് ഈസ് പ്രൊപ്പോർഷണൽ ടു ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ. ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് വെച്ചാൽ എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? നമ്മളെ ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെന്ത് രണ്ടാമത്തെ ടൈപ്പ്. ആദ്യത്തെ ടൈപ്പിൽ നമ്മൾ സ്റ്റൈലസ് പഠിച്ചു. ഇപ്പോൾ രണ്ടാമത്തെ ടൈപ്പിൽ നമ്മൾ പഠിച്ചത് എന്താണ്? സിമ്പിൾ പൊട്ടൻഷ്യോ മീറ്റർ. ഓക്കെ, പൊട്ടൻഷ്യോ മീറ്ററിൻ്റെ വർക്കിംഗ് വെച്ചിട്ടുള്ളത്. അപ്പം ഇതുവരെ രണ്ടും ഓക്കെയാണ്. ഇനി അടുത്തുള്ളതാണ് ഒപ്റ്റിക്കൽ റെക്കോർഡിംഗ് വൈബ്രോമീറ്റർ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും നമ്മൾ ഉപയോഗിക്കേണ്ടത്? ഒപ്റ്റിക്കൽ ലൈറ്റ് അല്ലെ ലൈറ്റ് റേസ് ആയിരിക്കും നമ്മൾ ഇവിടുത്തെ റെക്കോർഡിംഗ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഒപ്റ്റിക്കൽ റെക്കോർഡിംഗ് ആണല്ലോ വൈബ്രോമീറ്ററാണ്. അപ്പോൾ ഒപ്റ്റിക്കൽ റെക്കോർഡിംഗ് ആണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. എന്താണുള്ളത്? മെയിനായിട്ട് ഒരു ലൈറ്റ് സോഴ്സ് ആണ് ഉള്ളത്. പിന്നെ എന്താണുള്ളത്? ഒരു ലെൻസ്, ഒരു മിറർ. ഒരു ലെൻസ് ഉണ്ട്, ആ ലെൻസിൽ നിന്ന് മിററിലേക്കുള്ള, പിന്നെ മിറർ ഈസ് അറ്റാച്ച്ഡ് ടു എ വൈബ്രേറ്റിംഗ് ബോഡി ബൈ മീൻസ് ഓഫ് സം ലിങ്കേജ്. ഈ മിററിനെയാണ് നമ്മൾ എവിടെ വെക്കുന്നത്? വൈബ്രേറ്റിംഗ് ബോഡിയിൽ അറ്റാച്ച് ചെയ്ത് വെക്കുന്നത്. നമുക്ക് അതിൻ്റെ ഫിഗർ നോക്കാം. ഒപ്റ്റിക്കൽ വൈബ്രോമീറ്ററിൻ്റെ ഫിഗർ ആയിരുന്നു ഞങ്ങൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒപ്റ്റിക്കൽ വൈബ്രോമീറ്ററിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു
ഒരു മിറർ അറ്റാച്ച്ഡ് ടു വൈബ്രേറ്റിംഗ് ബോഡി. അപ്പോൾ അത് ഓക്കെ അല്ലേ? ഒരു മിറർ ഉണ്ട്, അത് വൈബ്രേറ്റിംഗ് ബോഡിയായിട്ട് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടാണ് അല്ലേ. അപ്പം നമുക്ക് മിററും വൈബ്രേറ്റിംഗ് ബോഡിയും ഓക്കെയാണ്, അറ്റാച്ച്ഡ് ആണ്. ഒരു ലൈറ്റ് സോഴ്സ് ഉണ്ട്, ലൈറ്റ് സോഴ്സ് ഒരു ലെൻസ് ഉണ്ട്, ലെൻസിൽ ടച്ച് ചെയ്തിട്ട് ലൈറ്റ് സോഴ്സ് മിററിൽ വന്ന് അടിക്കും. ഇപ്പോൾ ഈ ഒരു പൊസിഷനിലാണെങ്കിൽ അതെന്ത് ചെയ്യും, റിഫ്ലക്റ്റ് ചെയ്തിട്ട് നേരെ ഇവിടെ വന്ന് ലൈറ്റ് റൊട്ടേറ്റ് ഇതാവും. ഇവിടെ നമുക്ക് എന്തുണ്ട്, ഒരു റൊട്ടേറ്റിംഗ് ഡ്രം ഉണ്ട്. നമ്മൾ ഫസ്റ്റ് സ്റ്റൈലസിൻ്റെ അകത്ത് പഠിച്ച പോലെ തന്നെ ഇതെങ്ങനെയാണ്, ഇതിങ്ങനെ ഈ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക. ഇവിടെ ഒരു ലൈറ്റ് സെൻസിറ്റീവ് എലമെൻ്റ് നമ്മളിവിടെ വെച്ചിട്ടുണ്ട് അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇതിൻ്റെ സിസ്റ്റത്തിൽ ഉള്ളത്. ഇനി ഇപ്പോൾ ഇത് ഈ ഒരു പൊസിഷനിലുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇൻ കേസ് വൈബ്രേറ്റ് ആയിട്ട് ഈ മിറർ കുറച്ച് ഒന്ന് ഇങ്ങോട്ടേക്കായി എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ലൈറ്റ് ലെൻസിൻ്റെ അകത്തു നിന്നൊക്കെ തട്ടിട്ട് ഇവിടെ വന്ന് എന്ത് ചെയ്യും, വേറൊരു പൊസിഷനിൽ പോയി റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യും, ഇതിവിടെ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വരുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഇതാണ് എന്തെന്ന് നമ്മളെ ഒപ്റ്റിക്കൽ റെക്കോർഡിംഗ് വൈബ്രോമീറ്ററിനകത്ത് ഉള്ളത്. അപ്പോൾ എന്തൊക്കെയുള്ളത്, ഒന്ന് ലെൻസ്, മിറർ, ഒരു ലൈറ്റ് സോഴ്സ്, പിന്നെയുള്ളത് മിറർ ഈസ് അറ്റാച്ച്ഡ് ടു വൈബ്രേറ്റിംഗ് ബോഡിയാണ്. ദ ലൈറ്റ് വിച്ച് ഈസ് റിഫ്ലക്റ്റഡ് ഫ്രം മിറർ, മിററിൻ്റെ അകത്ത് നിന്ന് വരുന്ന ലൈറ്റ് എന്ത് ചെയ്യും, ലൈറ്റ് സെൻസിറ്റീവ് ഫിലിമിൽ വന്നിട്ട് ടച്ച് ചെയ്യും. ഓക്കെ, അതെവിടെയുള്ളത്, റിവോൾവിങ് ഡ്രമ്മിൻ്റെ അകത്ത്. ആൻഡ് പ്ലോട്ട്സ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ വൈബ്രേറ്ററി മോഷൻ. അതെന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്തിട്ട് നമുക്ക് കിട്ടും. ഇപ്പം ഇത്രയാണ് എന്തുള്ളത്, ഒപ്റ്റിക്കൽ റെക്കോർഡിംഗ് വൈബ്രോമീറ്ററിൻ്റെ അകത്ത് ഉള്ളത്. നെക്സ്റ്റ് ഉള്ളത് കപ്പാസിറ്റി പിക്കപ്പാണ്. കപ്പാസിറ്റി അല്ലെ, കപ്പാസിറ്റൻസ് ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, കപ്പാസിറ്റൻസ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പാരലൽ പ്ലേറ്റ് ആയിരിക്കും. രണ്ട് പാരലൽ പ്ലേറ്റിൻ്റെ ഡിസ്റ്റൻസ് കപ്പാസിറ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തൊക്കെയാണ്, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതേപോലെ തന്നെ ഇതിൻ്റെ ഇടയിലുള്ള ഡൈ ഇലക്ട്രിക് മീഡിയം എന്താണ്, ഓക്കെ, ഇതിനൊക്കെയാണല്ലോ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കപ്പാസിറ്റി പിക്കപ്പിൻ്റെ അകത്ത് എന്താ ഉള്ളത്, എ ട്രാൻസ്ഡ്യൂസർ ദാറ്റ് യൂസസ് കപ്പാസിറ്റി വേരിയേഷൻ ഈസ് നോൺ ആസ് കപ്പാസിറ്റി സെൻസർ അല്ലേ, കപ്പാസിറ്റൻസ് സെൻസർ ഓർ കപ്പാസിറ്റൻസ് പിക്കപ്പ് എന്ന് പറയും. എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ വിത്ത് എ വേരിയബിൾ ഗ്യാപ്പ് ഈസ് യൂസ്ഡ് ഫോർ മെഷർമെൻറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇവിടെ നമ്മളെന്താ പറയുക, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ അകത്ത് ആ ഗ്യാപ്പ് തമ്മിലുള്ള മാറ്റത്തിനെ നമ്മളെന്ത് ചെയ്യുന്നത്, കൺവേർട്ട് ചെയ്യുന്നു. അങ്ങനെ ഔട്ട്പുട്ട് പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ വൈബ്രേറ്റിംഗ് ബോഡി. അതുമായിട്ട് ജനറേറ്റ് ചെയ്ത് കിട്ടുന്ന കപ്പാസിറ്റൻസിൻ്റെ അകത്ത് വരുന്ന ഔട്ട്പുട്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ യൂട്ടിലൈസ് ചെയ്യുന്നത്. സിൻസ് ദ കപ്പാസിറ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്പേസിങ് ഓഫ് ദ പാരലൽ പ്ലേറ്റ്. കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് എന്തിനും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ് അല്ലേ, നമുക്കറിയുന്ന കാര്യം, പ്ലസ് ടു തൊട്ടേ പഠിക്കുന്നത്. അപ്പോൾ വേരിയേഷൻ ഇൻ ഗ്യാപ്പ് വിഡ്ത് ബിറ്റ്വീൻ ദ പ്ലേറ്റ് ഡി, അപ്പോൾ ആ ഡി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് കോസ് എ കറസ്പോണ്ടിങ് വേരിയേഷൻ എന്ത്, കപ്പാസിറ്റൻസ്. അപ്പോൾ ഇൻ എ ടിപ്പിക്കൽ ഡിവൈസ് വൺ പ്ലേറ്റ് ഓഫ് ദ ട്രാൻസ്ഡ്യൂസർ, ഒരു പ്ലേറ്റ്, രണ്ട് പ്ലേറ്റ് ഉണ്ടാവുമല്ലോ കപ്പാസിറ്റർ എന്താ, അതിൽ ഒരു പ്ലേറ്റ് എന്താ ഈസ് കെപ്റ്റ് ഫിക്സഡ്, ഒരു പ്ലേറ്റിനെ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചു. ആൻഡ് അതർ പ്ലേറ്റ് എവിടെ വെക്കും, നമുക്ക് ഇത്രയും സമയം പഠിച്ച ലോജിക് വെച്ച് നമുക്ക് പറയാം, അടുത്ത പ്ലേറ്റ് നമ്മൾ എവിടെ വെക്കുക, വൈബ്രേറ്റ് ചെയ്യുന്ന ബോഡീൻ്റെ അകത്ത് അല്ലേ. അപ്പോൾ എന്ത് സംഭവിക്കും, ചേഞ്ച് ഇൻ കപ്പാസിറ്റൻസ് ഡ്യൂ ടു വേരിയേഷൻ ഇൻ എയർ ഗ്യാപ്പ് എന്ത് ചെയ്യും, നമ്മളത് യൂട്ടിലൈസ് ചെയ്തിട്ട് വൈബ്രേറ്ററി ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അവിടെയാണെന്ത് ചെറിയൊരു കപ്പാസിറ്റി എന്ത് കപ്പാസിറ്റൻസ് പിക്കപ്പ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ. ഇനി ലാസ്റ്റ് ഉള്ള ഒരു ടോപ്പിക്കാണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് പിക്കപ്പ് അല്ലെങ്കിൽ എൽ വി ഡി ടി. ഈ ടേം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഡ്യൂസർ. ആ സെയിം തന്നെയാണ് ഇവിടെയുള്ളത്. അപ്പം അഞ്ചാമത്തെ മൊഡ്യൂൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഇതിനെ പറ്റിയിട്ട്, എന്തൊക്കെയാണ് ഉണ്ടാവുക, ഒരു പ്രൈമറി കോയിലും രണ്ട് സെക്കൻഡറി കോയിലും ഉണ്ടാവും, നടുവിലൊരു ആർമേച്ചർ ഉണ്ടാവും അല്ലേ. അപ്പം ആർമേച്ചറിൻ്റെ അകത്തുള്ള വേരിയേഷൻ വരുന്ന സമയത്ത് ഇതാണ് അതിൻ്റെ ഫിഗർ ഉള്ളത്. ഒരു പ്രൈമറി കോയിൽ, രണ്ട് സെക്കൻഡറി കോയിൽ, രണ്ട് സെക്കൻഡറി കോയിൽ എങ്ങനെയായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവുക, ഇതിങ്ങനെ വന്നിട്ട് സീരീസ് ആണ്. പക്ഷേ എങ്കിൽ എങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്, നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത് അല്ലേ. ഒന്ന് കഴിഞ്ഞിട്ട് അപ്പാടെ അടുത്ത കണക്ട് ചെയ്യല്ല ചെയ്തത്. ഇപ്പോൾ ഇവിടെ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, നമ്മൾ ആർമേച്ചറിൽ വൈബ്രേറ്റിംഗ് ബോഡി നമ്മൾ എവിടെയാണ് കൊടുക്കുക, ഈ ആർമേച്ചറിലാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ആർമേച്ചറിൽ വെച്ച് ആർമേച്ചർ മാറുന്ന വൈബ്രേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഇവിടുത്തെ ഔട്ട്പുട്ട് എന്ത് ചെയ്യും, ഔട്ട്പുട്ട് എന്ന് പറഞ്ഞ സാധനം ചേഞ്ച് ചെയ്തുകൊണ്ട് എടുക്കും. അതാണ് നമ്മൾ എന്ത് റെക്കോർഡ് ചെയ്തിട്ട് എവിടെയായിട്ട് യൂസ് ചെയ്യുന്നത്.
കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഇത്രയാണ് എന്ത് വൈബ്രോമീറ്ററിൽ വരുന്നത്. ഇനിയുള്ളത് നമുക്ക് ആക്സിലറേഷൻ മെഷർ ചെയ്യുന്നത്. ഈ വൈബ്രേറ്റിംഗ് ബോഡീൻ്റെ ആക്സിലറേഷൻ എന്തായിരിക്കും എന്ന് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് ആക്സിലറോമീറ്റർ എന്ന് പറയുന്നത്. ആക്സിലറോമീറ്റർ നമ്മൾ നോക്കാം. ആക്സിലറോമീറ്റർ ഈസ് എ ഡിവൈസ് ടു മെഷർ ദ ആക്സിലറേഷൻ ഓഫ് എ വൈബ്രേറ്റിംഗ് ബോഡി. ഓക്കെ, അപ്പം നമ്മൾ വൈബ്രോമീറ്റർ യൂസ് ചെയ്തത് ലോ ഫ്രീക്വൻസിക്ക് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ആക്സിലറോമീറ്റർ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുക? ഹൈ നാച്ചുറൽ ഫ്രീക്വൻസിയുള്ള സംഭവങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും യൂസ് ചെയ്യാം അല്ലേ. അപ്പോൾ ആക്സിലറോമീറ്ററിന് നമുക്ക് രണ്ട്, ഒന്ന് പറയുന്നത് ബോണ്ടഡ് സ്ട്രെയിൻ ഗേജ് ആക്സിലറോമീറ്റർ, സ്ട്രെയിൻ ഗേജ് വെച്ചിട്ടുള്ള ആക്സിലറോമീറ്ററാണ്. ബോണ്ടഡ് ആയിട്ടുള്ള സ്ട്രെയിൻ ഗേജ് വെച്ചിട്ട് അതിനെ നമുക്ക് രണ്ട് ടൈപ്പായിട്ട് കൺവേർട്ട് ചെയ്യാം. ഒന്ന് കാൻഡിലിവർ ബീം ടൈപ്പും സോളിഡ് സിലിണ്ടർ ആക്സിലറോമീറ്ററും, രണ്ടും സിമ്പിളാണ്. നമ്മൾ സ്ട്രെയിൻ ഗേജ് എന്ന് പറഞ്ഞ സാധനം പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഫസ്റ്റ് ടോപ്പിക് അതായിരുന്നു. അപ്പോൾ ആ സ്ട്രെയിൻ ഗേജ് വെച്ചിട്ടാണ് നമ്മളിതിൻ്റെ ആക്സിലറോമീറ്ററിൻ്റെ വർക്കിംഗ് ഉള്ളത്. കാൻഡി ലിവർ ബീം ടൈപ്പ് ആക്സിലറോമീറ്റർ നോക്കാം. അപ്പോൾ അതിന് നമുക്ക് അതിൻ്റെ ഫിഗറിലേക്ക് പോകാം. ഫിഗറിൽ പറയുന്നത് വെച്ചാൽ കാൻഡി ലിവർ ബീം ടൈപ്പ് ആക്സിലറോമീറ്ററിൻ്റെ ഫിഗർ വരുന്നത് വെച്ചാൽ ഒരു മാസ് ഉണ്ട്, കാണുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഒരു ഫ്രെയിം വർക്കാണ് ഇവിടെയുള്ളത്. സ്റ്റൈലസിൻ്റെ അകത്ത് കണ്ട അതേ ഫ്രെയിം വർക്ക്. വൈബ്രേഷൻ ഇവിടുന്ന് ഇങ്ങനെ ഉണ്ടാവും. വൈബ്രേഷൻ ഉണ്ടാവും, നമുക്കറിയാം കാൻഡി ലിവർ ആണുള്ളത്. ഇങ്ങനെ വന്നിട്ട് ഒരു മാസ് ഉണ്ട്. അപ്പോൾ ഈ മാസം എന്താവും, മുകളിലോട്ടേക്കും താഴത്തേക്കും വൈബ്രേറ്റ് ചെയ്യും. വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇനി നമുക്ക് നോക്കാനുള്ള, സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് എന്ത് കാണാം, ബോണ്ടഡ് സ്ട്രെയിൻ ഗേജസ് കാണാം. രണ്ടെണ്ണം ഉണ്ട്, ഒന്ന് മുകളിലും രണ്ടാമത്തത് താഴത്തും. കാൻഡിലിവർ താഴത്തേക്ക് വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഒന്നിന് ടെൻഷനുമായിരിക്കും, ഫസ്റ്റ് വണ്ണിന് ടെൻഷനായിരിക്കും, രണ്ടാമത്തേന് എന്തായിരിക്കും, കമ്പ്രസീവ് ഫോഴ്സ് ആയിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടാവും അല്ലേ. ഈ രണ്ട് സ്ട്രെയിൻ ഗേജസ് നമ്മൾ എങ്ങനെയാണ് കണക്ട് ചെയ്യുക? വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജിൻ്റെ ഇതാണ് നമ്മളെ വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജിൻ്റെ ഈ ഒരു റെസിസ്റ്റൻസും ഈ ഒരു റെസിസ്റ്റൻസും ആയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുക അല്ലേ. രണ്ട് അപ്പുറം ഇപ്പുറമുള്ള ഡയറക്ഷനിലാണ് കൊടുക്കുക, പിന്നെ നമ്മൾ ഔട്ട്പുട്ട് കൊടുക്കുക അല്ലേ. അപ്പം വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജിൻ്റെ ഈ രണ്ട് പൊസിഷനിൽ, ഒന്ന് ഇവിടെയും ഒന്ന് ഇവിടെയും ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, വണ്ണും ടൂവും എന്ന് പറഞ്ഞ സ്ട്രെയിൻ ഗേജ് കണക്ട് ചെയ്യും. അപ്പം കാൻഡിലിവർ എന്ത് മാസം മുകളിലോട്ടേക്കും താഴത്തേക്കും വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കറസ്പോണ്ടിങ് സ്ട്രെയിൻ ഗേജസിൽ ചേഞ്ചസ് വരും. അപ്പോൾ അതാണ് നമ്മൾ എവിടെ നോട്ട് ചെയ്യുക, വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജിൽ നമുക്ക് പോയിൻ്റ് ചെയ്യും. അവിടെ നിന്നാണ് നമ്മൾ എന്ത് കാലിബ്രേറ്റ് ചെയ്തിട്ട് എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ആക്സിലറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നോക്കാം. ഇൻ ദിസ് ടൈപ്പ് ഓഫ് എന്താ, ദ സ്ട്രെയിൻ ഡെവലപ്ഡ് ഡ്യൂ ടു ബെൻഡിങ് ഇൻ എ കാൻഡിലിവർ. കാൻഡിലിവർ ബെൻഡാകുന്ന സമയത്ത് ബീം സബ്ജക്റ്റഡ് ടു വൈബ്രേഷൻ ക്യാൻ ബി മേഡ് ടു പ്രൊപ്പോർഷണൽ അൺനോൺ ആക്സിലറേഷൻ. ആ ബെൻഡിങ്ങിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അൺനോൺ ആയിട്ടുള്ള ആക്സിലറേഷനിൽ കൺവേർട്ട് ചെയ്യുന്നത്. എ സീസ്മിക് മാസ് എം ഉണ്ട്, മാസ് ഈസ് അറ്റാച്ച്ഡ് ടു ദ എൻഡ് ഓഫ് എ കാൻഡിലിവർ ബീം. നമ്മൾ ആ ഫിഗറിൽ കണ്ടിട്ടുണ്ട്, കാൻഡിലിവറിൻ്റെ എൻഡിൽ നമ്മൾ അറ്റാച്ച് ചെയ്തു. അതിൻ്റെ ലെങ്ത് എത്രയാണ്, എൽ. വെൻ ദിസ് ഈസ് സബ്ജക്റ്റഡ് ടു ആക്സിലറേഷൻ എ റിലേറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് എന്ന് പറഞ്ഞ ഡിസ്പ്ലേസ്മെൻറ്റ് ആ മാസിന് പ്രൊവൈഡ് ചെയ്യും. നമ്മളിവിടെ ഒരു മാസ് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ മാസ് വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്തുണ്ടാവും, എക്സ് ഡിസ്റ്റൻസ് നമുക്ക് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, ഈ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ എന്താക്കുന്നത്, ആക്സിലറേഷനിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അടുത്ത ടൈപ്പ് ഉള്ളത് സോളിഡ് സിലിണ്ടർ ആക്സിലറോമീറ്റർ. എന്താണ്, ബോണ്ടഡ് സ്ട്രെയിൻ ഗേജ് ആക്സിലറോമീറ്ററിൽ രണ്ട് ടൈപ്പാണുള്ളത്, ഒന്ന് കാൻഡിലിവർ ടൈപ്പും പിന്നെ അടുത്ത സോളിഡ് സിലിണ്ടർ. ഒന്ന് കാൻഡിലിവർ ആയിട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത്, മറ്റേത് സോളിഡ് സിലിണ്ടർ ആയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഫിഗറിലേക്ക് പോവുകയാണെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ വൈബ്രേറ്റിംഗ് ബോഡിയിൽ അതിൻ്റെ ഫിഗർ വരുന്നത് വെച്ചാൽ, നമ്മളൊരു സിലിണ്ടർ ആയിരിക്കും വെക്കുക. നമ്മളെ ഔട്ട്ലൈൻ്റെ അകത്ത് വൈബ്രേറ്റിംഗ് ബോഡീൻ്റെ അകത്ത് ഒരു സിലിണ്ടർ വെക്കും. സിലിണ്ടറിൻ്റെ അകത്ത് നമ്മൾ സ്ട്രെയിൻ ഗേജസ് എവിടേക്ക് വെക്കും, സ്ട്രെയിൻ ഗേജസ് നാല് സ്ട്രെയിൻ ഗേജസ് ആണ് വരിക. ഒന്ന് ഇവിടെ, ഒന്ന് സിലിണ്ടറിൻ്റെ ഫ്രണ്ടിൽ, ഒന്ന് സിലിണ്ടറിൻ്റെ റൈറ്റ് സൈഡിൽ, പിന്നെ ഒന്ന് സിലിണ്ടറിൻ്റെ ബാക്ക് സൈഡ്. അങ്ങനെ ടോട്ടൽ എത്ര എണ്ണം ഉണ്ടാവും, നാല് സ്ട്രെയിൻ ഗേജസ് വെക്കുന്നതാണ്. ഈ നാല് സ്ട്രെയിൻ ഗേജസാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താ പ്രത്യേകത, എന്നിട്ട് മാസ് നമ്മൾ എവിടെ വെക്കും, മാസ് നമ്മൾ ഇവിടെ ആയിരിക്കും ഉണ്ടാവുക. ഈ സോളിഡ് സിലിണ്ടറിൻ്റെ മുകളിൽ മാസ് വെക്കും. അപ്പോൾ ഇത് വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, നമ്മളെ സ്ട്രെയിൻ ഗേജസിന് വൈബ്രേഷൻസ് ഫീൽ ചെയ്യും.
അപ്പോൾ അത് നമുക്ക് എവിടെ നോട്ട് ചെയ്യാം, നമ്മൾ ഈ വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജ് ആയിട്ട് തന്നെ യൂസ് ചെയ്തിട്ട് നമുക്കത് സോൾട്ട് സെൻറ്റർ ആക്സലോമീറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തുള്ളതാണ് പീസോ ഇലക്ട്രിക് ആക്സലറോമീറ്റർ. പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ പഠിച്ചതാണ്. പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലിൻ്റെ പ്രത്യേകത എന്താ, ഒരു ക്രിസ്റ്റലാണ്, അതിന് ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇതിൻ്റെ അക്രോസ് ആയിട്ട് വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യും അല്ലേ. അതാണ് പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ എന്ന് പറയുന്നത്. നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ഡെവലപ്പ് ചെയ്യും, ഒരു വോൾട്ടേജ് ആ മെറ്റീരിയൽ തന്നെ ഡെവലപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ മാസ് ഈസ് അറ്റാച്ച് ടു എ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ, ഒരു മാസ് ഈ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലിൻ്റെ മുകളിൽ നമ്മൾ വെച്ചു. ദാറ്റ് വേരിസ് ഇറ്റ്സ് ചാർജ് ഇൻ റെസ്പോൺസ് ടു മെക്കാനിക്കൽ സ്ട്രെസ്. അപ്പോൾ എപ്പോൾ ഒരു സ്ട്രെസ് വന്നാൽ എന്ത് സംഭവിക്കും, ഈ മാസ് വന്നിട്ട് ഈ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലിനെ പ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാനോ നോക്കും. ആ സമയത്ത് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടാവും, വോൾട്ടേജ് വേരിയേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇഫ് ദ മാസ് ഈസ് ആക്സിലറേറ്റഡ് ദ ക്രിസ്റ്റൽ പ്രൊവൈഡ്സ് എ സിഗ്നൽ പ്രൊപ്പോർഷണൽ ടു ആക്സിലറേഷൻ. നമുക്കെന്ത് മാസിനെ എന്തെങ്കിലുമൊക്കെ ആക്സിലറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്രിസ്റ്റൽ എന്ത് ചെയ്യും, പ്രൊപ്പോർഷണലായിട്ട് നമുക്കൊരു. അപ്പം ഇത്രയും ഭാഗത്താണ് എന്തുള്ളത്, നമ്മളുടെ ഇത്രയും ഭാഗത്ത് നമ്മൾ എന്ത് വെച്ചിട്ടുണ്ട്, നമ്മളെ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, മുകളിൽ നമ്മളൊരു മാസ് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മളെ വൈബ്രേറ്റിംഗ് ബോഡി. വൈബ്രേറ്റിംഗ് ബോഡി വൈബ്രേറ്റ് ചെയ്യുമ്പോൾ മാസ് എന്ത് സംഭവിക്കും, മുകളിലും താഴത്തേക്കും ആവാൻ തുടങ്ങും. അത് എവിടെ കണക്ഷൻ വരും, പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലിലേക്കാണ് അതിൻ്റെ കണക്ഷൻ. ഇവിടെ നമുക്ക് എന്ത് കിട്ടും, കറസ്പോണ്ടിങ് ആയിട്ടൊരു വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. ഈ വോൾട്ടേജിനെയാണ് നമ്മൾ കാലിബ്രേറ്റ് ചെയ്തിട്ട് എന്താക്കുന്നത്, ആക്സിലറേഷനിലേക്ക് പോകുന്നത്. ഓക്കെ, ഇത്രയാണ് പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലിൽ വരുന്നത്. അതായത് പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ എന്ന് വെച്ചാൽ സർട്ടൻ ക്രിസ്റ്റൽസ് എക്സിബിറ്റ് ദ പ്രോപ്പർട്ടി ദാറ്റ് ദ ജനറേറ്റ് എ ചാർജ് അക്രോസ് ദെയർ ഫേസസ്. നമ്മൾ ഓൾറെഡി പഠിച്ചത് അതിനെ പറ്റിയിട്ട്. വെൻ എ സ്ട്രെസ് ഈസ് അപ്ലൈഡ് ടു ദെം, നമ്മൾ അതിൻ്റെ അകത്തൊരു സ്ട്രെസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ദിസ് പ്രോപ്പർട്ടീസ് മെയ്ഡ് യൂസ് ഇൻ പീസോ ഇലക്ട്രിക് ആക്സിലറോമീറ്റർ. വെൻ ദ ഡിവൈസ് ഈസ് സബ്ജക്റ്റഡ് ടു ആക്സിലറേഷൻ ദ മാസ് എക്സേർട്സ് എ വേരിയബിൾ ഫോഴ്സ്. നമ്മളതിൻ്റെ ഈ മാസ് എന്ത് ചെയ്യും, ഈ മാസ് ഇതിൻ്റെ മുകളിൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അവിടെ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലിൽ എന്താവും, പീസോ ഇലക്ട്രിക് ഡിസ്ക് വിച്ച് ഈസ് ലീനിയർലി പ്രൊപ്പോർഷണൽ ടു ആക്സിലറേഷൻ. അത് എന്തിനു പ്രൊപ്പോർഷണൽ ആയിരിക്കും, ആക്സിലറേഷന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ദ ചാർജ് ഡെവലപ്പ് അക്രോസ് ദ ഡിസ്ക് ഈസ് ഇൻ ടേൺ പ്രൊപ്പോർഷണൽ ടു ആക്സിലറേഷൻ ഓഫ് ദ മാസ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്ത് പഠിക്കാനുള്ളത്, ഇത്രയാണ് നമ്മളെ ആക്സിലറോമീറ്ററും വൈബ്രോമീറ്ററും നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഹോപ്പ് യു എൻജോയ്ഡ് ദ വീഡിയോ. നന്നായിട്ട് പഠിക്കുക, സിക്സ്ത് മൊഡ്യൂളാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് സാധനങ്ങളും ഇമ്പോർട്ടൻ്റ്.